എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും വളരെ സേഫായി ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മൈസൂർ പാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള വായിട്ട് അലിഞ്ഞിറങ്ങുന്ന മൈസൂർ പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്താണെന്ന കുഞ്ഞു ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മൈസൂർ പാക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള പാത്രം നമ്മൾ തയ്യാറാക്കി വെക്കണം. അതിനായിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഞാൻ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നെയ് തടവിയ പാത്രം ആയാലും മതിയാകും. ഇത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് കടലമാവാണ് വേണ്ടത്. കടലമാവ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനാണ് ഞങ്ങൾ അരക്കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കടലമാവൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കടലമാവ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വരണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇത് വേഗം തന്നെ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കടലമാവ് എടുക്കുന്ന നേരത്തെ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ കടലമാവ് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു നേരത്തേക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കടലമാവൊക്കെ നന്നായിട്ട് മൂത്ത് ആ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ പാത്രത്തിൽ തന്നെ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഓൾറെഡി പാത്രം നല്ല ചൂടാണല്ലോ. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മൊത്തത്തിൽ അരക്കപ്പ് നെയ്യാണ് നമുക്കിവിടെ ആവശ്യം. അരക്കപ്പ് കടലമാവിന് അരക്കപ്പ് നെയ്യ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യിൽ നിന്നും വളരെ കുറച്ച് പോർഷൻ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കലക്കി മാറ്റി വെക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ചൂടോടുകൂടി ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പഞ്ചസാരപ്പാനിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അര കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് നലിഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. ഇനിയും നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മുതൽ 4 മിനിറ്റ് നേരം മാത്രം മതിയാകും. ഇത് വൺ സ്റ്റിംഗ് കൺസിസ്റ്റൻസി ആയി കിട്ടണം നമുക്ക്. അപ്പം 3 മുതൽ 4 മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് വൺ സ്റ്റിംഗ് കൺസിസ്റ്റൻസി ആയി കിട്ടും. ഇതുപോലെയാണ് നമ്മളുടെ കൺസിസ്റ്റൻസി ആയി വരേണ്ടത്. ഇതുപോലെ ഒരു നൂല് പോലെ വലിഞ്ഞു വരണം. ഇതാണ് നമ്മളുടെ കറക്റ്റ് പരുവം. ഈ ഒരു നേരത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള് മാത്രം മതിയാകും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ നെയ്യുടെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ കടലമാവൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു നേരത്തെ നമുക്കിതൊന്ന് പിരിഞ്ഞ പോലെ തോന്നും. അതൊന്നും പ്രശ്നമല്ല. ഇത് നല്ല രീതിയിൽ തന്നെ ആയി കിട്ടും. ഈ പഞ്ചസാരയിലെ ഈ കടലമാവെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് കുറുകുന്ന പോലെ നമുക്ക് തോന്നും. ആ ഒരു പരുവം വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ഒരിക്കലും കൂട്ടി വെക്കാനും പാടില്ല. അപ്പോൾ നമ്മളുടെ കടൽമാവൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യുടെ പകുതി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കടലമാവിൻ്റെ മിക്സി നെയ്യൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കണം. നമ്മൾ നോർമലി മൈസൂർ പാക്ക് എന്ന് പറയുമ്പോൾ നല്ല ഹാർഡാണ്. ഇത് പക്ഷേ നല്ല സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്കാണ്. ആ സമയം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. കറക്റ്റായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ശരിക്കും ഒരു 5 മിനിറ്റ് നേരം മാത്രം മതി നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ നെയ്യൊക്കെ നന്നായിട്ട് വലിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയിരിക്കുന്ന നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കടലമാവ് ഈ നെയ്യൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് വരണം. അപ്പോൾ ആ സമയം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. 5 മിനിറ്റ് നേരം മാത്രം മതി. ഓവറായിട്ട് കുക്കായി പോയത് ഹാർഡായി പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 5 മിനിറ്റ് നേരം മാത്രം മതി. ആ നെയ്യൊക്കെ നന്നായിട്ട് വലിഞ്ഞു വരണം. ആ ഒരു പരുവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നമ്മളിത് കൈ വിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഈ നെയ്യൊക്കെ നന്നായിട്ട് വലിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം 1 മിനിറ്റ് നേരവും കൂടെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അതിനുശേഷം മാത്രമേ നമ്മളിത് പ്ലേറ്റിലോട്ട് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സായി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന പാത്രം ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. അല്ലെങ്കിൽ പിന്നീട് ഇത് റെഡിയാക്കാൻ പോകാനായിട്ട് നിന്നാൽ ഇത്
കട്ടയായി പോവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എല്ലാ ഇടത്തോട്ടും നല്ല രീതിയിൽ നെറ്റ് കിട്ടാനായിട്ട്. ഇനിയും നമ്മളിത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കുക. ഒരു അരമണിക്കൂർ നേരം മാത്രം മതിയാകും. അരമണിക്കൂർ നേരം കൊണ്ട് നമുക്കിത് സെറ്റായിട്ട് കിട്ടും. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് ഇളക്കി മാറ്റുകയാണ്. ഇപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ സമയം മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. നല്ല സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്ക് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പം സോഫ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതുപോലെ മുറിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ സമയം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് ഹാർഡായി പോകും. വളരെ സോഫ്റ്റായിട്ട് തന്നെ ഉള്ള മൈസൂർ പാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള വായിൽ അലിഞ്ഞിറങ്ങുന്ന മൈസൂർ പാക്കാണ്. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ മൈസൂർ പാക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായി കാണുന്നവർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.